സോറി കേട്ടോ, ചെറുതായിട്ട് ജലദോഷത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബേബിക്ക് വേണം, ബ്ലഡ് കുറവാണ്, പെട്ടെന്ന് ബ്ലഡ് കയറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കോൾ വന്നിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടി, ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓക്കെ ആയി വന്ന ആളല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇതായിട്ടോ. ഇവരവർ എഴുതിയിട്ട് ഒരു പേപ്പറൊക്കെ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ നിന്നപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ പേടിയാവാം. അതിന് പിന്നെ കാക്കാനെ വിളിച്ചേ, കാക്ക അന്ന് ആദ്യമായിട്ടാണ് അല്ലേ വന്നിട്ട് നോമ്പ് പറഞ്ഞിട്ട് വരാറെന്ന് വന്നത്. ഏത് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പിന്നെ നാളെ വരാന്നുള്ള രീതിയിൽ കുറെ ചോയ്സ് അങ്ങനെ നിന്നിട്ടോ. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർമാരൊക്കെ പറയുന്നുണ്ട് പേടിക്കാനൊന്നും ഇല്ല, അത് എല്ലാവർക്കും ഉണ്ടാവണതാണ്, ഇങ്ങനെ പ്രെട്ടിയമായി ജനിക്കണ കുട്ടികൾക്കൊക്കെ ഉണ്ടാവണതാണ്, കുഴപ്പമൊന്നും ഇല്ല, അത് ബ്ലഡ് കയറ്റിയാൽ റെഡി ആവുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എങ്കിലും കൂടിയിട്ട് നമുക്ക് ഭയങ്കര ടെൻഷൻ. അങ്ങനെ എൻ്റെ ബ്ലഡും ബേബീസിൻ്റെ ബ്ലഡും ഒക്കെ മാച്ച് ചെയ്ത് നോക്കണം. അങ്ങനെ നോക്കിയപ്പം എൻ്റെ ബ്ലഡും അവൻ്റെ ബ്ലഡും ഒക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മൾ ഇന്ത്യ ബ്ലഡ്ന്ന് അവർക്ക് കൊടുക്കില്ല, കാരണം മൂന്ന് പേരുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ അതുകൊണ്ട് അവിടുത്തെ ബ്ലഡ് ബാങ്കിലല്ലേ അങ്ങനെയാണ് കൊടുത്തത്. അങ്ങനെ അത് കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ അത് കൊടുക്കണ സമയത്ത് ഫീഡ് ചെയ്യൂല കേട്ടോ, കാരണം ബ്ലഡും ഫീഡും ഒന്നിച്ച് പോകൂല പറഞ്ഞു. അങ്ങനെ അയാൾക്ക് ഇങ്ങനെ ഷുഗർ നോക്കും, ഷുഗർ കുറയുന്നുണ്ടെങ്കിൽ അവർ ഗ്ലൂക്കോസ് ഇടും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അവന് 4 മണിക്കൂർ 5 മണിക്കൂർ വെച്ചിട്ടാണ് അവർ ബ്ലഡ് കയറ്റണത്. അപ്പം ആ സമയത്ത് തീരെ ഫീഡില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഇല്ലേ, അങ്ങനെ അവന് അത് ബ്ലഡ് കയറ്റിയപ്പോൾ പിന്നെ അവന് റെഡി ആയിട്ടോ. അങ്ങനെ പിന്നെ അവന് പാലട വായി കൊടുത്തു നോക്കിയപ്പോൾ ഫസ്റ്റ് ഫെയിലായി. അവന് കൊടുത്തപ്പോൾ തന്നെ വീണ്ടും ഓക്സിജന്റെ പ്രശ്നം വന്നില്ലേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു സംസാരിക്കാം, ഞാനല്ല നിങ്ങൾ എന്റെ കൂടെ നമ്മൾ അന്നത്തെ എക്സ്പീരിയൻസ് പറയാനല്ല നിങ്ങളെ വിളിച്ചത്. അങ്ങനെ അത് നോക്കിയപ്പോ അവനക്ക് പിന്നെ ആ പാലട കൊടുത്തപ്പോൾ പിന്നെ ഓക്സിജൻ കുറയട്ടോ. അങ്ങനെ പിന്നെ അവനെ എന്താണ് ഡോക്ടർ പറഞ്ഞ് പറ്റൂല, അത് സ്റ്റോപ്പ് ചെയ്യണം, ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കാറുണ്ട്. അങ്ങനെ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അവന് പിന്നെ നോക്കിയപ്പോൾ അവൻ ഓക്കെ ആയി, പാലട എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഡയറക്റ്റ് ഫീഡും പതിയെ പതിയെ ഇങ്ങനെ തുടങ്ങി, അതും അവൻ ഓക്കെ ആയി. പിന്നെ അവിടുന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ 3rd baby എന്താണ് ഇങ്ങനെ പാലട വൈ കൊടുത്തു. അപ്പൊ അവള് പെട്ടെന്ന് അല്ലേ അത് റെഡി ആയി. അങ്ങനെ പിന്നെ അവളും ഓക്കെ ആയി. പിന്നെ അവൾക്കും ഇങ്ങനെ ഡയറക്റ്റ് ഫീഡൊക്കെ ചെയ്യൽ തുടങ്ങി. പിന്നെ എന്താണ് അപ്പോഴൊക്കെ 2nd baby ഓജി ട്യൂബ് വയ്യാണ്ടോ കൊടുക്കണത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിഞ്ഞ് അതിനുശേഷം ബ്ലഡിന്റെ പ്രശ്നം നമ്മളെ 3rd baby വന്നു. ബ്ലഡ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഓൾക്കും ഈ അഗ്നിന്റെ പ്രശ്നം വന്നിട്ടോ. ഓക്സിജൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞു പോണ പ്രശ്നമാണ്. അതിനെ ഓൾക്കും ബ്ലഡ് കയറ്റി, അപ്പോൾ ഓളും റെഡി ആയി. പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ 2nd baby ബ്ലഡിന്റെ പ്രശ്നം വന്ന് ബ്ലഡ് കുറഞ്ഞ് ഇതായിട്ട്. പിന്നെ അവളെ ആ സമയത്ത് നമ്മളാളെ നമുക്ക് കണ്ടപ്പോ തന്നെ ഇങ്ങനെ തോന്നിയിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത് അവൾക്ക് ബ്ലഡ് കുറവാണെന്ന്. കാരണം അവള് പിന്നെ ഭയങ്കര ഒരു പയ്യല് യെല്ലോ കളറായിട്ട് ഇങ്ങനെ നിന്നിട്ട്. അപ്പൊ നമ്മള് ഡോക്ടറോടും സിസ്റ്ററോടൊക്കെ ഇങ്ങനെ പറഞ്ഞു, നമ്മളെന്നെ പറഞ്ഞു, നമ്മള് പറഞ്ഞ രണ്ടാള് നമ്മൾക്ക് പരിചയമുണ്ട്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് എമർജൻസി ആളിന് മുന്നേ അവൾക്ക് ഇങ്ങനെ നമുക്ക് തോന്നിയപ്പോ അവന് അവരെ പറഞ്ഞു, അവർക്കും ഫീൽ ചെയ്തു പറഞ്ഞു. അവൻ അവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ അവൾക്ക് 7 എത്ര ഉള്ളേന്ന് ടച്ച് ബി. പക്ഷെ അവര് പറഞ്ഞു അവൾക്ക് പ്രശ്നമൊന്നും കാണിക്കണില്ല, നമുക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് കയറ്റിയാൽ മതിയല്ലോ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് പോയി. അന്ന് രാത്രി 2 മണിക്ക് കണ്ടീന് വിളിക്കണല്ലേ, 2 മണിക്ക് ഡോക്ടർ വിളിക്കണ്ട്. അങ്ങനെ ഡോക്ടർ വിളിച്ചപ്പോ എന്താണ് ഇതാണ് സംഭവം, അന്ന് ഉമ്മ അന്നൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലാണ് കിടക്കലുണ്ട്. കാരണം ഈ രാത്രിയിൽ 2 മണിക്കൂർ കൂടുമ്പോൾ പാല് കൊടുത്തേക്കൊണ്ട് വിടുന്ന ഭയങ്കര റിസ്ക് ആയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലില് കിടക്കലായിരുന്നു. നമുക്ക് ഫ്ലാറ്റിൽ റൂമുണ്ട്, പക്ഷെ ഹോസ്പിറ്റലിൽ നമുക്ക് റൂമൊന്നുമില്ല. നമ്മളവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ വെയിറ്റിംഗ് ഏരിയ ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നിട്ട് നല്ല വൃത്തിയും കാര്യങ്ങളും. അത് പുതിയതായിട്ട് നമ്മൾ ചെന്ന സമയത്താണ് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞിരുന്നത്. നമ്മളും പിന്നെ അതേപോലെ വേറെ ട്വിൻസ് ഉള്ള ഒരാളുണ്ടായിരുന്നു, ഒരു ഓരോ അവിടെ തന്നെ രാത്രി കിട്ടും. അതാവുമ്പോ എനിക്ക് മാത്രം പോയിട്ട് പാല് കൊടുത്ത ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാല് എടുത്ത് കളക്ട് ചെയ്ത് കൊണ്ടുകൊടുത്താൽ മതി. രാത്രി നമ്മൾ ഡയറക്റ്റ് ഫീഡിൽ നിന്ന് വിളിക്കൂലോ, നമ്മൾ പാല് കളക്ട് ചെയ്ത് കൊടുത്താൽ അവര് കൊടുക്കും. അങ്ങനെ പിന്നെ ഞാൻ 2 മണിക്കൂർ കൂടുമ്പോ രാത്രിയിൽ ഇങ്ങനെ പാലെടുത്ത് കൊണ്ടുകൊടുക്കലേ. ആ സമയത്താണ് രാത്രി അവര് വിളിച്ച് പറഞ്ഞത് NIC പെട്ടെന്ന് ഡോക്ടറോട് സംസാരിക്കാൻ വരണമെന്ന്. അപ്പൊ തന്നെ എനിക്ക് ഉറപ്പാണ് കേട്ടോ ഇതാണ് സംഭവം എന്നുള്ളത്, കാരണം നമ്മള് പ്രതീക്ഷിച്ചതാണ്.
അങ്ങനെ ഉമ്മനോടൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ ഉമ്മനെ ടെൻഷൻ ആക്കണ്ട വിചാരിച്ച് ഞാനോ കുഞ്ഞു കാക്കാനെ വിളിച്ചിട്ട് ഞങ്ങള് പോയി. അപ്പൊ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കൊറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ഹോസ്പിറ്റലില് പോകുമ്പോ അവിടെ ഉള്ള വേറെ ബേബീസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മക്ക് അവിടുന്ന് ഒരു ഇത് ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നും ഇവരോട് അധികം കാര്യങ്ങളൊന്നും നമ്മള് പറയലില്ല. ഇവരും അങ്ങനെ തന്നെ ഇട്ടാ ആദ്യം മോൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട് CRP ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഇവർ ആ സംഭവം ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇനി അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയണത്. അതാവുമ്പോ അത് പറയുമ്പോ നട്ടലിന്റെ അവിടുന്നാണ് നമ്മള് സ്പെയിനിന്നാണ് നമ്മള് ഇത് എടുക്കണത്. അപ്പൊ അതൊന്നും ഇവർ എന്നോട് പറഞ്ഞിട്ട് ഡോക്ടർ അതൊക്കെ ഭയങ്കര ഇതായിട്ട് ഇവരോട് പറഞ്ഞിട്ട് ഇവരതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. കുറെ സംഭവങ്ങൾ എന്നോട് പറയാതെ ആരോട് പറയാതെ ഒക്കെ ഇങ്ങനെ നമ്മളെ ഈ ബേബീസിന്റെ കാര്യത്തില് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലേ. ഒരു കൊറേ നരകൊന്നുമില്ല, അങ്ങനത്തെ കൊറേ സിറ്റുവേഷന് നമ്മള് അവിടുന്ന് തരണം ചെയ്ത് അങ്ങനെ ഓൾക്കും ബ്ലഡ് ഒക്കെ കയറ്റി പിന്നെ അവളും റെഡിയായി. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ബേബിനെ ഫസ്റ്റ് തന്നു. ഫസ്റ്റ് ബേബിനെ തന്ന് പിന്നെന്താ പിന്നെ നമുക്ക് രണ്ടു ദിവസം ഫസ്റ്റ് ബേബി നമ്മളെ കയ്യിൽ തന്ന്. അത് കഴിഞ്ഞ ഫസ്റ്റ് ബേബി പറഞ്ഞാല് നമ്മളെ മോനെ നമ്മളെ ഫസ്റ്റ് നമ്മളെ കയ്യില് അവിടുന്ന് തന്ന്. അതിനു മുമ്പ് നമ്മള് എന്താ പറയുന്നു, നമ്മൾ അധികം ആഗ്രഹിച്ചു കഴിഞ്ഞാല് പറഞ്ഞേക്ക പഠിച്ചോനങ്ങോട്ട് കൊണ്ടുപോകുന്നു അല്ലേ. അങ്ങനെ നമുക്ക് ഒരുപാട് നമ്മള് വായിച്ചുള്ള ടൈമിൽ തന്നെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളല്ലേ. പക്ഷെ നമ്മള് ആരും അല്ല എന്താ തരുന്നത് നമ്മൾ സ്വീകരിക്കുന്നു വെച്ച് തന്നെ നമ്മളെ ഇതാക്കിയതാണ്. പിന്നെ പഠിച്ചോ നമുക്ക് മൂന്നാളെ തന്ന് പക്ഷാർത്ഥത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ആ രീതിയിൽ നിൽക്കേനി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റുള്ള കുട്ടി ആൺകുട്ടിയാണെന്ന് പറഞ്ഞു മഷാല്ലാഹ്. രണ്ടാമത്തെ പെൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി, എല്ലാവരും ഹാപ്പിയായി. എല്ലാത്തൊരു ഫീലാണത്, ഹാപ്പിയായി. പിന്നെന്താണ് ഹോസ്പിറ്റലിലെത്തി ആ നമ്മൾ മൂന്ന് ദിവസം ഓനെ നമ്മളെ കയ്യിൽ തന്ന്. നമ്മൾ ഉഷാറായി, ഒരു കുട്ടി ഉഷാറായി. പിന്നെ രണ്ടാമത്തെ ആളെ തന്ന് ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബേബീസിനെ തന്ന് നമ്മളെ കയ്യിൽ നിന്ന് ഒരു വെയിറ്റ് ഒക്കെ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആളെ തരുള്ളൂ. അങ്ങനെ രണ്ടാമത്തെ ആളെ തന്ന്, രണ്ടാമത്തെ ആളല്ല മൂന്നാമത്തെ ആളാണ് പിന്നെ പിന്നെ തന്നത്. അവരും ഉഷാറായി, അവളും ക്ലിയർ ആണെന്ന് കണ്ട്. പിന്നെ മറ്റാളെ തന്ന്, മറ്റാളെ നമ്മള് നല്ല ഹാപ്പി ആയി. മൂന്നാള് കയ്യില് കിട്ടി. അങ്ങനെ പിന്നെ നമ്മള് ഡോക്ടേഴ്സിനൊക്കെ ചെറിയ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണല്ലോ. അവനും വരും നിങ്ങളും കൂടി പുറത്ത് കാക്കയും കൂടി പുറത്തു പോയ സമയത്ത് പെട്ടെന്ന് ഇവര് എടുക്കും ഇങ്ങനെ SPO2 ഒക്കെ നോക്കൂട്ടോ. അപ്പൊ ആ സമയത്ത് SPO2 ഒക്കെ വന്നപ്പോ നമ്മളെ ലാസ്റ്റ് കിട്ടിയ സെക്കൻഡ് ബേബിക്ക് SPO2 ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറഞ്ഞു പോയി. അങ്ങനെ ഞാനൊറ്റൊക്കെ ഉള്ളതിനോട്ടോ, ഇവര് മൂന്നാളും ഉണ്ടെങ്കിൻ്റെ കൂടെ ബേബീസ് മൂന്നാളും കൂടെ ഉറങ്ങണേ. ആ സമയത്താണ് ഇവര് പോയത്. അങ്ങനെ പിന്നെ ആ സമയത്ത് പെട്ടെന്ന് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു എമർജൻസി ആയിട്ട് NVC-യിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് ഇവര് എമർജൻസി അലേർട്ട് ഒക്കെ വെച്ചിട്ടുണ്ടോ ഫയലിൽ. എമർജൻസി അലേർട്ട് ഒക്കെ വെച്ചിട്ട് ബേബീസിനെ പെട്ടെന്ന് എടുത്ത് കൊണ്ടുപോകണം. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ എന്താ ചെയ്യേണ്ടിന്ന് അതായത് ഞാൻ ഇവർക്ക് വിളിച്ച് ഇവർ അപ്പൊ തന്നെ വന്നേ. അങ്ങനെ പെട്ടെന്ന് NVC-യിലേക്ക് കൊണ്ടുപോയപ്പോ അവള് കുഴപ്പമൊന്നും ഇല്ല. അത് അവിടുത്തെ മെഷീന്റെ പ്രശ്നം. കാരണം നമുക്ക് മൂന്നാളെയും കിട്ടി നമ്മൾ അത്രയും പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഒന്നും ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ കൊറേ ക്ലാസ്. പിന്നെ എന്താ പറയാ, പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് ആയി അല്ലേ. ഡിസ്ചാർജിന് ഒരു ദിവസം പറഞ്ഞു അതെ. മൂന്നാളെയും കിട്ടിയതിന് ശേഷം നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ ഒന്ന് വെച്ച് രണ്ട് ദിവസം നമ്മൾ ബേബീസിന്റെ എല്ലാ കാര്യങ്ങളും എയർ ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ BCG കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതിന് ശേഷം ബേബീസിന് കുഴപ്പമൊന്നുമില്ലാന്നുണ്ടെങ്കിലാണ് നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യല്. അങ്ങനെ സെക്കൻഡ് ബേബിനും കിട്ടി രണ്ടാമത്തെ ദിവസം അല്ലേ നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ആയി. ഡോക്ടേഴ്സിനൊക്കെ ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് നമ്മള് ഭയങ്കര ഡോക്ടേഴ്സിനും എല്ലാവർക്കും ഭയങ്കര സന്തോഷം കേട്ടോ. എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഹാപ്പി ആയി. പിന്നെന്താ പറയാ, ഡേറ്റ് അങ്ങനെ പോകാനുള്ള ഡേറ്റ് പറഞ്ഞത് ഒരു എത്ര 6 മണി അല്ലേ. വൈകുന്നേരം 6 മണിക്ക് എൻ്റെ പിറ്റേ ദിവസം 6 മണിക്ക് ഞങ്ങൾ എല്ലാം അവിടുന്ന് എല്ലാം സ്കൂട്ടായി
വീട്ടില് നല്ല മയം പെയ്യണ, നമുക്കും വീട്ടിലെത്താനുള്ള ഒരു ഇതേ നട്ട ഭയങ്കര സന്തോഷം. ഒന്ന് നമ്മള് ഹോസ്പിറ്റലിന്ന് കഴിച്ചില്ലാതെ തന്നെ നമ്മളെ കുട്ടി നമ്മളെ കയ്യിൽ കിട്ടി, ഒരു ഫുൾ ക്ലിയർ ആയി എന്നുള്ള രീതിയിലാണ് നമ്മൾ നിക്കണത്. ക്ലിയർ വെച്ചാൽ നമുക്ക് അവരെ കെയർ ചെയ്യാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മളെ അവര് പഠിപ്പിച്ചു തന്നിട്ടാണ്. നമ്മള് എങ്ങനെ കയറിയണെന്നൊക്കെ അവര് നോക്കണുണ്ട്. അപ്പൊ അതൊക്കെ ഓക്കെ ആയതിനു ശേഷമാണ് നമ്മൾ അവര് വീട്ടിക്ക് പറഞ്ഞേക്കണം. അപ്പൊ അതേപോലെ നമ്മള് ഇവിടെ വന്നിട്ട് കയറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ത്രില്ലില് നമ്മള് കുട്ടിനെ എടുത്ത് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക്. പിന്നെന്താ, നമുക്ക് കുട്ടിനെ കിട്ടി, മൂന്നാളെയും കൊണ്ട് നമ്മളെ വീട്ടില് വന്ന് കേറി അല്ലേ, എല്ലാരും നല്ല ഹാപ്പി ആയി. ഒരു മാസം അതിന്റെ ഇടയില് ഞാൻ എന്റെ പണിക്ക് പോവും വരും, കുട്ടികളെ കാണും. ഒരു ദിവസം ലാസ്റ്റ് കുട്ടിനെ കണ്ട് കുട്ടിനോട് എല്ലാരോടും എന്താ ഒരു നമുക്ക് അങ്ങനെ എന്താ അറിയില്ല, ഞാൻ എല്ലാരും ഉമ്മച്ചി ഇപ്പച്ചി വരട്ടാന്ന് തന്നെയാണ് പോയതാണ്. ഫസ്റ്റ് പോയത് അതുവരേക്കും വർക്കിനൊന്നും പോയില്ലേ, കാരണം നമ്മള് ബേബീസിനെ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ നമ്മളെ കൂടെ വരണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഒടുക്ക് പോവാതെ നമ്മളെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ നമ്മള് പോവാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഒരുപാട് എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആയതാണ്. അപ്പൊ നമ്മള് ബേബീസിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണെങ്കിൽ എന്തായാലും പോയിട്ട് വേണം. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് പോയി. അന്ന് പുലച്ച ടൈമില് ഒരു ഫോം വന്നു എൻ്റെ ഡ്യൂട്ടി. ആ ടൈമിലാണ് അന്ന് നമ്മൾ ഒരു കല്യാണ വർക്കിൻ്റെ പരിപാടിക്ക് പോകുന്ന ആളാണ്. ആ ടൈമിലൊരു ഫോം വന്ന് ഇപ്പം വിളിച്ച് ഞാൻ ഫസ്റ്റ് പേടിച്ചത് ഇപ്പം വിളിച്ചപ്പോൾ എന്തിപ്പാന്ന് വെച്ച് പറഞ്ഞു ഒന്നും ചെടാന്നല്ല. പിന്നെ ചോദിച്ചു ഇമ്മോടെയാണ്, പിന്നെ നമുക്ക് പെട്ടെന്ന് മനക്കുണ്ട് എന്തെങ്കിലും ഇമ്മോടെയെന്ന് വെച്ചു ഇമ്മോടെ ഉണ്ടാണ് നമ്മളെ ഉള്ള ഒരാൾ പോയി എന്നറിഞ്ഞു. ഞാൻ വിചാരിച്ചത് നമ്മളെ ഒരാൾ പോയി തന്നെ പോവാം, ആരാണ് എന്ന് വെച്ചു. ഞാൻ പണി സ്ഥലത്താണ്, ആരാന്ന് വെച്ചാൽ പറഞ്ഞു മോനടാന്ന്. എന്താ സംഭവിച്ചെന്ന് ഒന്നും അറിയില്ല, വല്ലാത്തൊരു ഫീലാണ് അത്, ഒന്നും അറിയില്ല. അങ്ങനെ പറഞ്ഞു എന്താ അള്ളാഹുക്കാരെ മോനെ നോക്കുന്നു. ഹലോ അസ്സലാമു അലൈക്കും. പിന്നെ ഓടുമെല്ലാം മുങ്ങിയിട്ടുണ്ട്, ഫില്ല് ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞു ടെൻഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വെയിറ്റ് ചെയ്ത് നിന്ന്, രണ്ട് എപ്പിസോഡ് പോലെ ചെയ്ത് കണ്ട് മൂന്നാമത്തെ വെയിറ്റ് ആയിട്ട് നിന്നതാണ്. ഭയങ്കര ഫീലായിട്ടുള്ള സംഗതിയാണ്, അതാണ് അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഫീലില്ല എന്നല്ല, പക്ഷെ എന്ത് ചെയ്യാനാണ്, പഠിച്ചോനെടുത്ത് പോയതല്ലേ, നമുക്കൊന്നും ചെയ്യാനില്ല അതിൽ. നല്ല ആഗ്രഹിച്ച് നല്ലോണം നമ്മൾ എന്താ പറയുക, നല്ല നമുക്ക് പഠിച്ചോനെ തന്നത് ഏത് കുട്ടിയാണ് നമ്മൾ സ്വീകരിക്കും. പക്ഷേ അതിൽ ആൺകുട്ടീനെ കണ്ടപ്പോൾ നമ്മളൊന്നുകൂടി ഭയങ്കര ഇതായിട്ടാണ്, എന്താ പറയുക, നല്ല ആഗ്രഹിച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര ഇത് തന്നെയാണല്ലോ, ഫീൽ തന്നെയാണല്ലോ. നമ്മൾ കുറേ സ്വപ്നങ്ങൾ അതിൻ്റെ മുന്നേ തന്നെ കണ്ടീനി. ആൺകുട്ടിയാണെങ്കിൽ നമുക്ക് ആൺകുട്ടി നമുക്കൊരു ഇതുണ്ടല്ലോ മനസ്സിൽ, ഒരുപാട് നമ്മൾ കാണുന്നതല്ലേ. പഠിച്ചോന് ഒരു രാത്രി കൊണ്ട് അത് മൊത്തടില്ലാതാക്കി. ഞാൻ പണിക്ക് പോകും, കുറേ പണിക്ക് പോകാൻ നിന്നിട്ടുണ്ട്. ഈ പണിക്ക് പോകുമ്പോൾ ഓരെ എല്ലാവരെയും ഫസ്റ്റ് പെണ്ണുങ്ങൾ ഒരുപാട് സെറ്റ് ചെയ്ത ഇനി കുട്ടിക്ക് എടുത്ത്, അവൾ കുറേ പരിപാടികൾ ചെയ്യുന്ന ആളാണ്. ഓളം പൊന്തിക്കല്ല, കുട്ടികൾക്ക് എടുക്കാൻ മൂന്നാൾ ഒരുമിച്ച് കെടുത്താൻ തന്നെയാണ് ഒരു നെറ്റ് എന്നെ കൊണ്ട് വേങ്ങിച്ച് ആ നെറ്റ് ഇട്ടുകൊടുത്ത് അന്ന് തന്നെ ആ നെറ്റ് സെറ്റ് ചെയ്ത്, അന്ന് ആ പണിക്ക് പോകണമെന്ന് ആ നെറ്റ് സെറ്റ് ചെയ്ത്, ആ നെറ്റ് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ കുട്ടികളോട് എല്ലാവരോടും ഞാൻ പോവാണിപ്പിച്ച് പണിക്ക് പോവാണിപ്പിച്ച് പോ വന്നിട്ട് കാണാൻ തന്നെയാണ് പോയതാണ്. രാത്രി ഒരു 3 മണി ടൈമിൽ കോള് വരുന്നത്, മോനെ പെട്ടെന്ന് കോള് വന്നപ്പോൾ ബേജാറായി. എന്താ അമ്മ ഉമ്മണ്ട് ഇപ്പുണ്ട്, ഇപ്പാണ് ഫോൺ ചെയ്യണത്, പഠിച്ചോനെ പഠിച്ചോനുണ്ട്, ഇപ്പം ഉമ്മ വയസ്സിന് നീട്ടി കൊടുക്കട്ടെ, എല്ലാവർക്കും വീട്ടി കൊടുക്കട്ടെ, അത് വേറെ കാര്യം. ആ കോള് കണ്ടപ്പം പെട്ടെന്ന് ഉമ്മോട് ചോദിച്ചു, ഉമ്മ അവിടെ ഉണ്ട്, പിന്നെ എന്തിപ്പോൾ വിളിച്ചേ, മോനെ നമ്മളെ ഒരു മോന് പോയിട്ടുള്ളതാന്നാണ്. ഞാൻ എന്തിപ്പാ എന്താ പറയണപ്പാ എന്താ പറയുക, നിങ്ങൾ എന്തിനാ എന്നോട് പറഞ്ഞിപ്പാ, ഞാൻ നേരം വെറുത്തിട്ട് പറഞ്ഞുകൊടുക്കുന്നപ്പാ, നിങ്ങൾ എന്തിനാ പറഞ്ഞു, എനിക്ക് അപ്പോൾ എന്താ എൻ്റെ ഇതിൽ നിന്ന് വരണമെന്ന് എനിക്കെന്നറിയില്ല. അത്രയും ഫീലായിപ്പോയി പെട്ടെന്നായിട്ട് കേട്ടപ്പോൾ.
അതിൻ്റെ ഒപ്പം എൻ്റെ ഞങ്ങൾ പണിക്ക് പോയ എല്ലാവരും ഒരുമിച്ച് കിടക്കുന്നുണ്ട്. എല്ലാവരും വിളിച്ചുകൊണ്ട് പറഞ്ഞു, എടാ ഞാൻ പോവാണ്, എൻ്റെ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് പറഞ്ഞു. കോട്ടക്കലാണ് അന്ന് പണി. അങ്ങനെ കോട്ടക്കുന്ന് ഞാൻ എൻ്റെ വണ്ടി എടുത്ത്, ഞാൻ എന്നെ ഒറ്റയ്ക്ക് എങ്ങനെ പോകുന്നൊന്നും എനിക്കറിയില്ല, എങ്ങനെയോ വീട്ടിലെത്തി. വീട്ടിലെത്തി ഓനെ കണ്ട്, അപ്പോൾ ഓനെ കണ്ടപ്പോൾ എന്താ പറയുക, ഓനെ കെടുത്തിയിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ഇതാക്കിയിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ നമ്മൾ കഫം, ആ രീതിയിൽ കെടുത്തിയിട്ടുണ്ട്. ആ കെടുത്തി അത് കണ്ട്, സത്യം പറയുകയാണെങ്കിൽ ഓനെ നേരമ്പോഴത്തെ കണ്ടതിനെക്കാട്ടി പ്രകാശവും എന്താ പറയുക, ആള് ആ ഒരു മരിച്ച് കിടക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇതാ നന്നാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ മാറ്റ ഒരവസ്ഥ ഓന് ഊടി ആ എൻ്റെ ഉമ്മേൻ്റെ കളർ. ഉമ്മ നല്ല നാറാണ്, ഉമ്മാൻ്റെ മാഷാല്ല ഉമ്മാൻ്റെ നാറാണ് കിട്ടിയിരിക്കുന്നത്. ഉമ്മാനോട് എപ്പോഴും പറയും ഉമ്മാൻ്റെ ഭാര്യ ഇനി. അപ്പം ആ കുട്ടീനെ നമ്മൾ കണ്ട്, ആ കുട്ടി ഒന്നുകൂടി എൻ്റെ കുട്ടി ഒന്നുകൂടി ഒരു വലിപ്പം കൂടി, ആ മരിച്ച് കിടക്കുമ്പോൾ കുറച്ചും കൂടി വലിപ്പം കൂടിയ മാതിരിയും എന്തൊക്കെയോ ഫീലായിപ്പോൾ എനിക്ക്. ഒരു വയസ്സ് രണ്ട് വയസ്സായ ആരി കുട്ടീനെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞും ചെയ്തു. പക്ഷേ അങ്ങനെ പഠിച്ചവനെ എടുത്ത് കൊണ്ടുപോയി. അതൊക്കെ തന്നെ ഇപ്പോൾ എൻ എസ് സി സ്റ്റോറി, കുട്ടീൻ്റെ കഥ. ഓൻ പോയി മൂന്നാളുണ്ടേന്, രണ്ടാളുണ്ട് മാഷാല്ല. പിന്നെയൊക്കെ പഠിച്ചവനെ കഴിക്കലല്ല, നമുക്ക് പോയിട്ടൊന്നും ചെയ്യാനില്ല. അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഇത് എൻ എസ് സി സ്റ്റോറി ഞാൻ കൂടി വന്നിട്ട് പറയുള്ളൂ. തന്നെ ഇന്ന് ലാസ്റ്റാണ് എൻ്റെ, ഞാൻ പോവാണ്, ഞാൻ ചെന്നൈ ആന്ധ്രയിലാണ് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ മെയിലിനെ കയറും. ഇത് ഇതും കൂടി പറഞ്ഞിട്ട് പോവാം. ഇവൾക്ക് ആ ഒരു ഫീല് വേണ്ട, നിങ്ങൾ ചോദിക്കണ്ടെന്ന് പറയുന്നില്ലേ. ഏതായാലും ഞാൻ പോവാണ്, ബാക്കിയുള്ളതൊക്കെ ഓള് ചെയ്തുതരും. എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. ഓക്കെ, ഒരു വർഷം ആയി, 9-ാം തീയതിക്കൊക്കെ ഒരു വർഷമായി. ഇപ്പോൾ ഒരു വയസ്സായി കുട്ടികൾക്ക്. അപ്പോൾ ഓൻ്റെ ബർത്ത്ഡേക്ക് നിൽക്കാൻ ടൈമില്ല സത്യം പറയുകയാണെങ്കിൽ. ഞാൻ ഇന്ന് കയറണം, ഞാൻ 9-ാം തീയതി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ കടയിലെ നമ്മളെ പാർട്ണറെ ഓർക്കൊരു പെട്ടെന്ന് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു ബർത്ത്ഡേ ഉള്ള രീതിയിൽ വീട്ടിൽ നല്ലൊരു ഫംഗ്ഷൻ വെച്ചു, 6-ാം തീയതി വെച്ച്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലോ ഇതിൽ ഇൻക്ലൂഡ് ആക്കിക്കോളും. ഇതിലല്ലെങ്കിൽ നെക്സ്റ്റ് വേറെയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് പോയിട്ട് വരും. ഓക്കെ ഓക്കെ, അസ്സലാമു അലൈക്കും.